നമസ്കാരം. ഇപ്പോൾ അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളാണ് വ്യാപകമായി ചർച്ചയാകുന്നത്. ഈ വിഷയത്തിലൊന്നും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടവർ ആരും പ്രതികരിച്ച് കണ്ടില്ല എന്നത് മറ്റൊരു ഗുരുതര വിഷയമാണ്. CPM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കുന്നില്ല എന്നത് ഗൗരവമായി കാണേണ്ട വിഷയമാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ഒക്കെ എതിരായ PV അൻവർ MLA ആരോപണങ്ങളിൽ ശരിക്കും വെട്ടിലായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്നാണ് റിപ്പോർട്ട്. പാർട്ടി മുന്നറിയിപ്പ് തള്ളിയ PV അൻവറിൻ്റെ വെല്ലുവിളിയിൽ CPM നേതൃത്വം ഇപ്പോഴും മൗനത്തിലാണ്. ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഫോൺ ചോർത്തിയെന്ന് PV അൻവർ സമ്മതിച്ചിട്ടും എന്താണ് സർക്കാർ നടപടി എടുക്കാത്തത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് അൻവറിൻ്റെ ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തുവന്നത്. SP ഓഫീസിന് മുന്നിലെ സമരത്തിലും ഓഡിയോ വിവാദത്തിലും അൻവറിനോട് കടുത്ത അതൃപ്തിയിലാണ് CPM നേതൃത്വം എന്നാണ് സൂചന. ഒതുങ്ങാനില്ല എന്ന് പറഞ്ഞുള്ള അൻവറിൻ്റെ വെല്ലുവിളി മുഖ്യമന്ത്രിക്കും CPMനും അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത്കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെയാണ് അൻവർ അതീവ ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ചൊരിഞ്ഞത്. രണ്ടുപേരും പിണറായി വിജയൻ്റെ വിശ്വസ്തരുമാണ്. മുഖ്യമന്ത്രിയെ തൊടുന്നില്ലെങ്കിലും അൻവറിൻ്റെ ഏറുകൾ കൊള്ളുന്നത് മുഖ്യമന്ത്രിക്കിട്ടാണ് എന്നത് വ്യക്തം. അധോലോക ബന്ധമുള്ള ക്രിമിനലുകളാണ് സേനാ തലപ്പത്തെന്ന് CPM സ്വതന്ത്ര MLA PV അൻവർ പറയുമ്പോൾ പിണറായി വിജയന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാനാകാത്ത സ്ഥിതിയാണ്. എങ്കിലും അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. ഇതുവരെയും വിഷയത്തിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയോ CPMO CPM സംസ്ഥാന സെക്രട്ടറിയോ തയ്യാറായിട്ടുമില്ല. മന്ത്രിമാരുടെ ഫോണുകൾ വരെ ചോർത്തിയെന്ന ആരോപണം സർക്കാരിനെതിരെ വന്നിരിക്കുന്നു. ആരോപണം സർക്കാരിനെ ആകെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞ PV അൻവറിന് പിന്നിൽ ആരാണ് എന്നതും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ചോദ്യമായി ഉയരുന്നുണ്ട്. പോലീസ് നയത്തിൽ കടുത്ത അതൃപ്തിയുള്ള പാർട്ടി നേതാക്കൾ ഇതിന് പിന്നിലുണ്ടോ എന്ന സംശയവും ബലപ്പെടുന്നു. അതോ P ശശിയെയും MR അജിത്കുമാറിനെയും ഒഴിവാക്കാൻ നേതൃത്വം അൻവറിനെ ഇറക്കിയോ എന്നും ചർച്ചയുണ്ട്. ഫോൺ ചോർത്തി എന്ന ഗുരുതരമായ കുറ്റം ചെയ്തെന്ന് സമ്മതിച്ചിട്ടും അൻവറിനെതിരെ നടപടിയില്ല. പാർട്ടി നേതൃത്വവും അൻവറിനെ ആവേശത്തോടെ പിന്തുണച്ച ഇടത് കേന്ദ്രങ്ങൾക്കും ഇപ്പോൾ അനക്കമില്ല. കേരളത്തിൽ ADGP നേതൃത്വത്തിൽ നിയമവിരുദ്ധ ഫോൺ ചോർത്തൽ നടക്കുന്നു എന്ന അൻവറിൻ്റെ വെളിപ്പെടുത്തൽ ഗുരുതരമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ഭരണകക്ഷി MLA പോലും ഫോൺ ചോർത്തുന്നു. ഫോൺ ചോർത്തൽ വ്യക്തിയുടെ മേലുള്ള കടന്നുകയറ്റമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഭരണഘടനയുടെ 22-ാം വകുപ്പ് അനുശാസിക്കുന്ന ജീവിത സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണ് ഫോൺ ചോർത്തലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പെഗാസസ് ഫോൺ ചോർത്തൽ എന്ന വ്യാജ ആരോപണവുമായി സുപ്രീംകോടതിയിൽ വരെ പോയ CPM കേരളത്തിൽ നടക്കുന്ന കാര്യത്തിൽ നിലപാട് പറയണമെന്നും V മുരളീധരൻ ആവശ്യപ്പെട്ടു. ഏകാധിപത്യ ഭരണം അടിച്ചേൽപ്പിക്കാനും പ്രതിപക്ഷ നേതാക്കളെ വിരട്ടാനും കേന്ദ്ര സർക്കാർ ഫോൺ ചോർത്തുന്നു എന്നാരോപിച്ച CPMന് പിണറായി വിജയൻ്റെ വിശ്വസ്തനായ ADGP നടപടിയിൽ എന്തുണ്ട് ഉത്തരം എന്നും മുരളീധരൻ ചോദിച്ചു. രാഹുൽ ഗാന്ധിയുടെ പാർട്ടി വിഷയം ഏറ്റെടുക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. കേരളത്തിന് നട്ടലിലുള്ള മുഖ്യമന്ത്രിയില്ല. കേരള പോലീസ് അധോലോക സംഘമായി മാറി. P ശശിക്കെതിരെ അടക്കം തുറന്നു പറഞ്ഞ PV അൻവറിനെ CPM ഭയപ്പെടുകയാണെന്നും V മുരളീധരൻ പറഞ്ഞു. P ശശിക്കും ADGP അജിത്കുമാറിനും എതിരെ ഭരണകക്ഷി MLA PV അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ നിഷ്പക്ഷവും സത്യസന്ധവുമായ അന്വേഷണം നടത്തണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ MP പറഞ്ഞു. പൂർണ്ണമായും ഉപജാപക സംഘത്തിന് സമ്പൂർണ്ണ വിധേയനായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണ്. പിണറായി വിജയന് ആത്മാഭിമാനമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പുറത്തുപോകണം. CPMലെയും പോലീസിലെയും ലോബിയാണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്നും K സുധാകരൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് PV അൻവർ നടത്തിയത്. ഫോൺ ചോർത്തൽ, കൊലപാതകം, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ADGPക്കെതിരെ MLA ഉന്നയിക്കുന്നത് എന്നും K സുധാകരൻ പറഞ്ഞു. ഈ ADGPയെ എത്രയും വേഗം സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും K സുധാകരൻ MP ആവശ്യപ്പെട്ടു.